എന്താ കഴിവുപടി? സാറേ, എന്റെ അമ്മയെന്ന് പോയി കാണണം. രാമുണ്ണി മേനോൻ സാറും DSP ഒക്കെ കൂടി എന്റെ അമ്മയെ കൊണ്ട് ഇവിടുത്തെ നല്ല കൊച്ചമ്മയ്ക്കെതിരായി മൊഴി പറയിപ്പിക്കും. അവരവിടെ വന്നിരുന്നു. എന്റെ കൊച്ചമ്മയ്ക്ക് എന്തേലും വന്നാ ഞാൻ ജീവനോടെ ഇരിക്കത്തില്ലേ സാറേ? നമുക്ക് വേണ്ട ചെയ്യാം. പെൺകുട്ടി പോയി കിടന്നു തുടങ്ങി. ഈ വീട്ടിലെ മൂന്ന് കുട്ടികൾ തീരപ്പെട്ട് മരിച്ചുപോയി. മൂണ്ടകളാണ് ജീവിച്ചത്. ഞാൻ ആ കാണുന്ന വീടാണ് വെച്ചത്. ഇപ്പോൾ എന്നെ നിനക്ക് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. നിന്റെ മുഖഭാവം കണ്ടാൽ അറിയാം. എവിടെ നിന്ന് വരുന്നു? എസ്റ്റേറ്റിൽ നിന്നു. മടിയേ, കരയുന്ന എന്തിന്? കൊച്ചുനാളിൽ എന്നെ കണ്ടിട്ടുള്ളത് നിനക്ക് ഓർമ്മയുണ്ടോ? ഇല്ല. ഇല്ല, ഓർക്കാനിടയില്ല. അന്ന് നിനക്ക് 4 വയസ്സായിരുന്നു. നീ എന്താ എന്നോടൊന്നും ഇരിക്കാൻ പറയാത്തത്? നീ യേശുദാസിനറിയില്ലേ? ഇവിടെ ഒരിക്കൽ വന്നിരുന്നു. ഞാനാണ് അവനെ പറഞ്ഞയച്ചത്. എന്തിനാ പറഞ്ഞയച്ചത്? പപ്പുണ്ണിക്ക് പ്രായമായില്ലേ? അയാൾക്കിപ്പോൾ ജോലിയുമില്ല. യേശുദാസൻ നിന്റെ ചുമതല ഏറ്റെടുക്കട്ടെന്ന് ഞാൻ വിചാരിച്ചു. വേണ്ട വേണ്ട, അങ്ങനെ ആരും എന്റെ ചുമതല ഏറ്റെടുക്കണ്ട. പപ്പുണ്ണിക്കും എന്റെ അഭിപ്രായമാണ്. നിങ്ങളെല്ലാം കൂടി എന്നെ നശിപ്പിക്കാൻ പോവുകയാണ്. നീ എന്തു മനസ്സിലാക്കിയിട്ടാണ് സംസാരിക്കുന്നത്? ഞാൻ അനാഥാലയത്തിൽ വളർന്നവളാണ്. എനിക്ക് സ്വന്തക്കാരും ബന്ധുക്കളും ഇല്ല. അതല്ലേ അങ്ങനെയുള്ള ഒരാളിനെ എന്നെ പിടിച്ച് ഏൽപ്പിക്കാൻ പോകുന്നത്? യേശുദാസൻ ആരാണടി? ആരുമായിക്കോട്ടെ, അവൻ നിന്റെ സഹോദരനല്ലേ? എനിക്ക് ഓ, ആ വിവരം പപ്പുണ്ണി നിന്നോട് പറഞ്ഞിരുന്നില്ലേ? അവൻ നിന്റെ ഏക സഹോദരനാണ് മോളെ. നീ അനാഥയല്ല. നിന്റെ അമ്മ മാത്രമേ മരിച്ചു പോയിട്ടുള്ളൂ. നിന്റെ അച്ഛൻ വലിയൊരു മനുഷ്യനാണ്. അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ആരാ അതെ? ആരാ എന്റെ അച്ഛൻ? അദ്ദേഹത്തെ നീ അറിയോ? അച്യുതൻ നായർ. പറ്റിയൊരവസരത്തിൽ ഇതെല്ലാം നിന്നോട് തുറന്നു പറയണമെന്ന് നിങ്ങൾ വിചാരിച്ചിരുന്നു. അയ്യോ, പോലീസ്! അവരെ ഞാൻ ഏത് നിമിഷവും പ്രതീക്ഷിച്ചാണ്. ഇവിടുന്ന് പോയിട്ട് മതിയെന്ന് മനസ്സിലുണ്ടായിരുന്നു. അത് നടന്നില്ല. എന്തോന്നാ ഈ പറയുന്നത്? ഒന്നുമില്ല കുഞ്ഞി, നിനക്ക് വിഷമം തോന്നരുത്. മിസ്സസ് മാത്യു നിങ്ങളെ അറസ്റ്റ് ചെയ്തിരിക്കും. സരസ്വതി മേത്ത് കമ്മ്യൂണിസ്റ്റേറിയാണ്? അല്ല, തൊഴിലാളികൾക്ക് വേണ്ടി ആത്മാവ് സമർപ്പിച്ചുകൊണ്ട് മുതലാളിയായി അഭിനയിച്ച് കഴിഞ്ഞുകൂടുന്ന ഒരു സോഷ്യലിസ്റ്റ് മനസ്സിലുകാരി എന്ന് മാത്രം ധരിച്ചാൽ മതി. അത് ഏറ്റവും കൂടുതൽ അറിയാവുന്നത് ഈ പ്രദേശത്തെ മുതലാളിമാർക്ക് മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് ആ സ്ത്രീയെ കൊലമരത്തിലേറ്റാൻ അവർ ശ്രമിക്കുന്നത്. അവരെങ്ങനെ മാത്യുവിന്റെ ഭാര്യയായി? മിസ്റ്റർ മാത്യു ഒരിക്കൽ യാദൃശികമായി അവരെ കണ്ടു, ഇഷ്ടപ്പെട്ടു, വിവാഹത്തിനും തയ്യാറായി. പക്ഷേ സരസ്വതിക്ക് അത് ഇഷ്ടമായിരുന്നില്ല. പിന്നെ ഞങ്ങളുടെ സഹാക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി സരസ്വതി മാത്യു ആയി.
നിങ്ങളെന്നെ നിർബന്ധിച്ചത് തെറ്റല്ലേ? ഞങ്ങളുടെ പ്രസ്ഥാനം വിപുലമായ ചില കാഴ്ചപ്പാടുകളൊക്കെ ഉള്ളതാണ് മിസ്റ്റർ ശങ്കരൻകുട്ടി. കാരണം ജീവിതത്തിന്റെ എല്ലാ തുറകളിലും മേഖലകളിലും ഞങ്ങളുടെ ആളുകളുണ്ട്. വിവാഹത്തിന് ശേഷം വളരെ വിശ്വസ്തയായിട്ടുള്ള ഒരു ഭാര്യയായിട്ടാണ് സരസ്വതി കഴിഞ്ഞു കൂടിയിരുന്നത്. മാത്രമല്ല മിസ്റ്റർ മാത്യുവിനെ ഏറെക്കുറെ നല്ല വഴിക്ക് കൊണ്ടുവരാനും അവർക്ക് കഴിഞ്ഞിരുന്നു. ഇത് മനസ്സിലാക്കിയ മുതലാളിമാർ അദ്ദേഹത്തെ കൊന്നു. ആ കുറ്റം അവരിൽ ആരോപിച്ച് അവരെ കൂടെ ക്രൂശിക്കാനാണ് അവരുടെ പ്ലാൻ. ഞങ്ങളെപ്പോലെ തന്നെ ചില പരിപാടികളുള്ളവരാണല്ലോ മുതലാളിമാർ. അപ്പോ ഗോമു എങ്ങനെ പപ്പുണ്ണിയുടെ വീട്ടിലെത്തി? ഞങ്ങളുടെ നിർദ്ദേശപ്രകാരം ഏൽപ്പിച്ചു. സത്യത്തിൽ മിസ്റ്റർ മാത്യുവിനെ കൊന്നതാരാണ്? രാവുണ്ണി മേനോൻ പങ്കിയമ്മയെ കൊണ്ട് വിഷം കൊടുപ്പിച്ചു. എന്നിട്ട് സരസ്വതിയാണ് മാത്യുവിനെ കൊന്നത് എന്ന് വരുത്തി തീർക്കത്തക്കണമുള്ള എല്ലാ കരുക്കളും അവരുണ്ടാക്കി. ആ സ്ത്രീയെ പപ്പുണ്ണി കുറെ നാൾ താമസിപ്പിച്ചിരുന്നില്ലേ? ഓ, അവരിൽ നിന്ന് രഹസ്യങ്ങൾ അറിയുവാൻ. ഒരിക്കൽ ഞാൻ അതിനുവേണ്ടി പപ്പുണ്ണിയുടെ വീട്ടിൽ വന്നപ്പോഴാണ് പോലീസുകാർ എന്നെ വളഞ്ഞത്. പാപ്പുക്കുട്ടിയുടെ ഭാര്യയാണവർ. പക്ഷേ ഇപ്പോഴും അവർ മുതലാളിമാരുടെ കൂടെയാണ്. ITC 143, 144 വകുപ്പുകൾ അനുസരിച്ച് ഡാൻവർ എസ്റ്റേറ്റിലും പരിസര പ്രദേശങ്ങളിലും യോഗങ്ങളും പ്രകടനങ്ങളും നിരോധിച്ചിരിക്കുന്നു. തൊഴിലാളി സമരം അക്രമാസക്തമായിരിക്കുന്നതിനാൽ ഇപ്പോൾ മുതൽ ഈ ഉത്തരവ് നിലവിൽ വന്നിരിക്കുന്നു. ITC 143, 144 വകുപ്പുകൾ അനുസരിച്ച് ഡാൻവർ എസ്റ്റേറ്റിലും പരിസര പ്രദേശങ്ങളിലും യോഗങ്ങളും പ്രകടനങ്ങളും നിരോധിച്ചിരിക്കുന്നു. തൊഴിലാളി സമരം അക്രമാസക്തമായിരിക്കുന്നതിനാൽ ഇപ്പോൾ മുതൽ ഈ ഉത്തരവ് നിലവിൽ വന്നിരിക്കുന്നു. നിങ്ങൾ എന്തിനാ ഈ പെൺകുട്ടിയായിട്ട് ഓടിക്കുന്നത്? നിങ്ങളാണോ ഈ അനിയനെ കാണിപ്പിക്കുന്നത്? ഇതൊക്കെ ചോദിക്കാൻ താൻ ആരാടോ? ഇവിടെ കൊണ്ടുവരുന്ന ആരും ഞങ്ങൾക്കുണ്ട്. അയ്യോ സാറേ, എന്നെ കൊണ്ടുപോകാനായിക്കല്ലേ? നിങ്ങൾ തോട്ടം മുതലാളിമാർക്ക് കൂട്ടു നിൽക്കുകയാണ്. ഗുണ്ടകൾ ലായങ്ങൾ തീവച്ച് ദഹിപ്പിച്ചാൽ അതിന് നടപടിയില്ല. അതിൽ വീണ് കാക്കച്ചിയെ പോലുള്ളവർ മരിച്ചാൽ അതിന് കേസില്ല. നിങ്ങൾ ഇവളെ എവിടെ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നു? അത് നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. ഇവളെ അറസ്റ്റ് ചെയ്യാൻ വാറണ്ടുണ്ട്. ഇതൊക്കെ ചോദിക്കാൻ നിങ്ങൾ ആരാ? ഞാൻ ആരെന്ന് ഇവളെ കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ മനസ്സിലാകും. ആടോ ഞാനും ജാതെ പോട്ടെ. ഞാനും വരാം. തൊഴിലാളി ഐക്യം ഗുലാബ് സിന്ദാബാദ്.
നിരോധിച്ചിരിക്കുന്നു. എല്ലാവരും ശാന്തരായി പിരിഞ്ഞു പോകണം. നിരോധനം ഞങ്ങൾ ലംഘിക്കുന്നു. ജാഥ നിരോധിച്ചിരിക്കുന്നു. ഓ തങ്കക്കുട്ടി,